ഇരയുടെ മൊഴിമാറ്റം പന്തീരങ്കാവ് കേസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയോ പ്രതിഫലം നൽകിയോ മൊഴി മാറ്റിയതാകാം എന്നാണ് നിഗമനം. മകളെ കാണാനില്ലെന്ന അച്ഛൻ്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. താൻ സുരക്ഷിതയാണെന്ന് കാട്ടി പെൺകുട്ടി വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നിരിക്കുന്നു. സന്ദീപ് തോമസ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നിരുന്നുണ്ട്. സന്ദീപ്, കുറ്റബോധം കൊണ്ട് തുറന്നു പറയുന്നുവെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. പ്രായപൂർത്തിയായ സ്വന്തമായി തൊഴിലുള്ള സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു യുവതിയാണ്. പക്ഷേ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 164 അടിസ്ഥാനത്തിൽ കേസെടുത്തു, ബ്ലൂ കോർണർ നോട്ടീസായി, ഇന്റർപോൾ വരെയൊക്കെ ഇടപെട്ടു. ഇനി ഈ കേസിൽ എന്താണ് നിയമപരമായി സംഭവിക്കുക? പി ജി, ഒരു കേസിൽ ആ ഇര പറയുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും പ്രധാനം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് വളരെ പൊരുത്തക്കേടുള്ള രണ്ട് പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് പോലീസിനോട് പറയുന്നത് ഒരു കാര്യം, അത് പാടെ നിഷേധിച്ചുകൊണ്ടുള്ള മറ്റൊരു കാര്യം. സ്വാഭാവികമായിട്ടും നിയമപരവും ധാർമ്മികവുമായ രണ്ട് പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നിയമപരമായ പ്രശ്നം എന്ന് പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവർ അതിൻ്റെ വളരെ നിർണായകമായ പല ഘട്ടങ്ങളും പിന്നിട്ടിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക മൊഴികൾ ശേഖരിച്ചിരുന്നു, CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചിരുന്നു. മാത്രമല്ല, ഈ പ്രതി രാഹുലിൻ്റെ കാർ കസ്റ്റഡിയിലെടുത്തു, കാറിൽ രക്തക്കറ കണ്ടെത്തി എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും അന്വേഷണ സംഘം ഒട്ടും വൈകാതെ തന്നെ അതിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. ഈ രീതിയിൽ പെൺകുട്ടി പറയുന്നത്, ഈ ഇര പറയുന്നത്, സ്വാഭാവികമായിട്ടും ഈ കേസിൻ്റെ ഭാവി എന്ത് എന്നുള്ളതാണ് ആദ്യ ചോദ്യം. നിയമവിദഗ്ധർ പറയുന്നത്, അന്വേഷണ സംഘം പറയുന്നത്, ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ കൊണ്ട് മാത്രം, ഇതുകൊണ്ട് മാത്രം ഈ കേസിനെ ബാധിക്കേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനമായും വരുന്നത് ഇതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ഗാർഹിക പീഡനം നടന്നു എന്നതിന് കൃത്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. ഒരിടത്തല്ല, ഒന്നിലേറെ ആശുപത്രികളിൽ വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, PG, ഇന്നലെ ഈ തൻ്റെ ആദ്യത്തെ ആരോപണം പാടെ നിഷേധിച്ചുകൊണ്ട് ഈ പെൺകുട്ടി നടത്തിയ വീഡിയോയിലും ഭർത്താവ് രാഹുൽ തന്നെ തല്ലിയ കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം സ്ത്രീധനമല്ല എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും ഈ ഗാർഹിക പീഡനത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു, അതിനെ സാധൂകരിക്കുന്ന തെളിവുകളുണ്ട്. മാത്രവുമല്ല, പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുള്ള പല തെളിവുകളും, അതായത് രാഹുൽ തന്നെ നേരത്തെ ഒരു, ഇപ്പോൾ നിലവിൽ ജർമ്മനിയിലാണ് അദ്ദേഹം, ആ വ്യക്തി പുറത്തിറക്കിയ വീഡിയോയിൽ തന്നെ താൻ തൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു അതിക്രമം അല്ലെങ്കിൽ ശാരീരിക അതിക്രമം ഉണ്ടായി, പക്ഷേ അതിൻ്റെ കാരണം സ്ത്രീധനമല്ലെന്ന് പറയുന്നു. രാഹുലിൻ്റെ അമ്മയും ഇത്തരത്തിലുള്ള കയ്യാങ്കളിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഇതിൻ്റെ ട്രയൽ സ്റ്റേജിൽ ഒരു വിചാരണ ഘട്ടത്തിലും പെൺകുട്ടി ഇത് തന്നെ പറയുകയാണ്, ഭർത്താവിനൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കേസിൻ്റെ ഭാവി അതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ നിലവിൽ ഇതിനോടൊക്കെ തന്നെ ശേഖരിച്ചിരിക്കുന്ന തെളിവുകളും മറ്റും വെച്ച് നോക്കുമ്പോൾ അന്വേഷണം ഇതേ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകാവുന്നത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. മറ്റൊന്ന്, തീർച്ചയായിട്ടും PG, ഇതിൻ്റെ ഒരു ധാർമ്മിക പ്രശ്നമാണ്. നേരത്തെ ഒരു പ്രേക്ഷകൻ്റെ കമൻറ്റ് PG വായിച്ചു, ഇത്തരം ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കേരളം ഇത്രയേറെ ചർച്ച ചെയ്തത്? ഇപ്പോൾ നമസ്തെ കേരളത്തിൻ്റെ ആദ്യ പാർട്ടി തന്നെ ഇതെടുക്കാൻ കാരണം എന്താണ്? വിസ്മയേണ്ടതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ആ കുടുംബം വന്ന് സമൂഹത്തിന് മുന്നിൽ, പോലീസിന് മുന്നിൽ നൽകുന്ന ഒരു വെളിപ്പെടുത്തൽ, അതിനെ ഉത്തമ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘമാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ചെയ്യുക. ഇത്തരം ഒരു കേസിൽ ഇങ്ങനൊരു ഒരു 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 നിലപാട് മാറ്റം അല്ലെങ്കിൽ ഒരു തിരുത്തിപ്പറയൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമാനമായ അനുഭവങ്ങൾ നേരിടുന്ന ആളുകളുടെ വെളിപ്പെടുത്തലിനോട് പോലീസാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും പൊതു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരു കാര്യം കൂടെയുണ്ട് PG, ഇതിൽ അന്വേഷണ സംഘത്തിനെ സംശയിക്കുന്ന ഒരു കാര്യം, വളരെ പൊരുത്തക്കേടുള്ള രണ്ട് പ്രതികരണങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പെൺകുട്ടി പറഞ്ഞതിൽ ഏതാണ് ശരി? ആദ്യത്തെ വെളിപ്പെടുത്തലാണോ ശരി, രണ്ടാമത്തതാണോ? ഇനി ഇന്നലെ ഇങ്ങനെ പറയുന്നതിലേക്ക് നയിച്ച എന്താണ് കാരണം? എന്താണ് അത്? പ്രലോഭിപ്പിച്ചാണോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്.